പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് ബി ഐയുടെ സി ഡി എമ്മിൽ സ്ക്രീനിൽ വരുന്ന ഇംഗ്ലീഷ് ഓപ്ഷനുകൾക്ക് നേരെ സൈഡിലായി വരുന്ന ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ എസ് ബി ഐ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ എസ് ബി ഐ അക്കൗണ്ടിലേക്കോ എങ്ങനെ ക്യാഷ് നിക്ഷേപിക്കാം അഥവാ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്താൽ അവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ്. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുള്ളായ ഞങ്ങളുടെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എസ് ബി ഐ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതാണ് എസ് ബി ഐയുടെ സി ഡി എം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. എ ടി എമ്മിനും സി ഡി എമ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, എ ടി എമ്മിൽ നമുക്ക് ക്യാഷ് എടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ സി ഡി എം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നമുക്ക് ക്യാഷ് എടുക്കുകയും ചെയ്യാം. അതേപോലെ നമ്മുടെ അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ ഒക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി ആദ്യം നമ്മുടെ എ ടി എം കാർഡ് ഇതുപോലെ പിടിക്കുക. അതായത് ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്ക വണ്ണം ഈ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് ഇതുപോലെ മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആവുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞതും സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മൾ കാർഡിനി പുറത്തേക്ക് എടുക്കാവൂ. അതുവരെ കാർഡ് മെഷീനിൽ ജാമായി നിൽക്കുകയായിരിക്കും. കാർഡ് ഇൻസെർട്ട് ചെയ്തതും സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അവയ്ക്ക് നേരെ സൈഡിലായിട്ട് നാല് ബട്ടണുകളും ഉണ്ട്. ആ നാല് ബട്ടണുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്ന് ബട്ടണുകളാണ് ഈ സ്ക്രീനിൽ വർക്ക് ചെയ്യുക. അതിന് നേരെ താഴെ ആ നാലാമത്തെ ബട്ടൺ ഈ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്നതല്ല. അപ്പം ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇംഗ്ലീഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. എന്നാൽ മലയാള ഓപ്ഷനുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന വീഡിയോയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ ഇംഗ്ലീഷിന് നേരെ സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും സ്ക്രീനിൽ ആറ് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും മുകളിലായി കാണുന്ന ഡെപ്പോസിറ്റ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മളിനി പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ വീണ്ടും നാല് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് ഓപ്ഷനുകളിൽ മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു തവണ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻ എന്നത് 2 ലക്ഷം എന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിന് സർവീസ് ചാർജ് ഈടാക്കുന്നില്ല എന്നും കാണിച്ചിരിക്കുന്നു. ഇനി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായി കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സ്ക്രീനിൽ ആ കണ്ടിന്യൂ എന്നതിൻ്റെ ഭാഗത്ത് കാണുന്ന ആ നാല് ബട്ടണുകളിൽ മുകളിലത്തെ രണ്ട് ഈ ബട്ടണുകൾ വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടിന്യൂ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്രീനിൽ 10 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും രണ്ട് അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ തന്നെയാണ് കീപാഡ് ഉള്ളത്. അതിൽ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു 87 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ നടുവിലായി കാണുന്ന എസ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മളിനി പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന എ ടി എം കാർഡിൻ്റെ പിൻ അഥവാ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതാണ് പിന്നിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ നാലക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിൻ എത്രയാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നൊക്കെ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ എ ടി എം കാർഡിൻ്റെ ആ നാലക്ക പിന്ന് ഞാനിതാ ഇവിടെ കീപാഡിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെയായിട്ട് കറൻറ്റ്, സേവിങ്സ് തുടങ്ങിയ ഓപ്ഷനുകളുമുണ്ട്. നമ്മൾ സാധാരണയായി ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ താഴത്തെ ബട്ടൺ, അതായത് ആ നാല് ബട്ടണുകളിൽ ഏറ്റവും താഴെയായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്.
അപ്പൊ എന്റെ അക്കൗണ്ട് സേവിങ്സ് ആണ്, അതുകൊണ്ട് സേവിങ്സ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തതും സ്ക്രീനിന്റെ നേരെ താഴെയായി വരുന്ന ക്യാഷ് മൗത്തിന്റെ ഷട്ടർ ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ക്യാഷ് വെച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 500, 200, 100 തുടങ്ങിയ നോട്ടുകൾ വെച്ചു കൊടുക്കാവുന്നതാണ്. 500 മാത്രമായിട്ടോ 200 മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട്, അതായത് 500, 200, 100 ഒക്കെ മിക്സ് ചെയ്തിട്ടായാലും നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 10,000 രൂപ വെച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന പോലെ ചെരിച്ചാണ് ഇതേപോലെയാണ് നിങ്ങൾ നോട്ട് വെച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ കുത്തനെയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തോന്നിയ പോലെയൊക്കെ വെക്കരുത്, ഇതേപോലെ ചെരിച്ച് വെച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെ എന്റർ, ക്യാൻസൽ തുടങ്ങിയ ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ എന്റർ എന്ന ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്റർ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. മുകളിലത്തെ ബട്ടണിലല്ല, ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ എൻട്രിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് മൗത്തിന്റെ ഷട്ടർ ഇതുപോലെ അടയുന്നതാണ്. എന്നിട്ട് മെഷീൻ നമ്മൾ വെച്ചു കൊടുത്ത ക്യാഷിനെ കൗണ്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് റിമൂവ് യുവർ ക്യാഷ് എന്ന് കാണിച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെ ഒരു 500 രൂപ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചു കൊടുത്ത നോട്ടുകളിൽ ഈ വന്നിരിക്കുന്ന നോട്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ, സൈഡിൽ മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 500 രൂപ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ ആ 500 പുറത്തെടുത്തത് തന്നെ ക്യാഷ് മൗത്ത് വീണ്ടും അടയുകയും ആ 500 ഒഴികെ ബാക്കി എത്ര ക്യാഷാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നതെന്ന് ദാ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 10,000 വെച്ചതിൽ 9,500 ആണ് ഉള്ളതെന്ന് കാണിക്കുന്നു. ഒപ്പം സ്ക്രീനിൽ കൺഫേം, ആഡ് മോർ ക്യാഷ്, ക്യാൻസൽ തുടങ്ങിയ ഓപ്ഷനുകളും കാണാം. അപ്പൊ ഇതിൽ ക്യാൻസൽ എന്ന ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഉള്ളിലേക്ക് കയറിപ്പോയ 9,500 രൂപയും വീണ്ടും തിരിച്ചു വരുന്നതാണ്. ആ ക്യാഷ് മൗത്ത് ഓപ്പൺ ആയി തിരിച്ചു വരുന്നതാണ്. അത് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി അല്ല, നമുക്ക് ആ 9,500 കയറിയാൽ മതി എന്നാണെങ്കിൽ ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇനി അതുമല്ല, ഇപ്പൊ ഞാൻ ആ 500 തിരിച്ചു വന്നല്ലോ, അതിന് പകരമായിട്ട് വീണ്ടും ഒരു 500 കൂടി അതിലേക്ക് ആഡ് ചെയ്ത് അതിനെ 10,000 ആക്കണം എന്നുണ്ടെങ്കിൽ ആ ആഡ് മോർ ക്യാഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ആ 10,000 രൂപ വെച്ചതിൽ 10,000 രൂപയും കയറി പോയിട്ട് തിരിച്ച് ഇതേപോലെ 500 തിരിച്ചു വരാതിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ എനിക്ക് വീണ്ടും 10,000 പോരാ, ഒരു 2,000 രൂപ കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഈ ആഡ് മോർ ക്യാഷ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ ക്യാഷ് മൗത്ത് വീണ്ടും ഓപ്പൺ ആകും. അതിൽ 2,000 കൂടി വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല, ആ 500 രൂപ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആഡ് മോർ ക്യാഷ് എന്ന ഓപ്ഷന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഞാൻ അതിൽ പ്രസ് ചെയ്തതും വീണ്ടും ആ ക്യാഷ് മൗത്തിന്റെ ഷട്ടർ ഓപ്പൺ ആയി. അപ്പൊ അതിലേക്ക് ഞാനൊരു നല്ല 500 നോട്ട് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും സ്ക്രീനിൽ വന്നിരിക്കുന്ന എന്റർ എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ആ എൻട്രിൽ പ്രസ് ചെയ്തതും ആ ക്യാഷ് മൗത്ത് വീണ്ടും അടയുകയും ആ 500 കൂടി കൗണ്ട് ചെയ്ത ശേഷം നേരത്തെ കയറിയ 9,500 പ്ലസ് 500 10,000 രൂപയാണ് മെഷീനിലേക്ക് കയറിയിരിക്കുന്നതെന്ന് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച 10,000 രൂപയും കയറിയത് കൊണ്ട് ഇനി എനിക്ക് ആ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്യാം. അങ്ങനെ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ചു കൊടുത്ത ക്യാഷ് മെഷീനിലേക്ക് കയറി പോവുകയും അത് ഡെപ്പോസിറ്റ് ആയതിന്റെ റെസിപ്റ്റ് ദാ ഈ ഭാഗത്ത് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ അത് നമുക്ക് സ്വീകരിക്കാം. ഇപ്പൊ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് സ്ക്രീനിൽ കാണിക്കുന്നു. അടുത്തതായിട്ട് ഈ CDMന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുള്ള ഓപ്ഷനുകളാണ് ഇതുപോലെ വരിക. അപ്പൊ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇവിടെ പുവർ, ആവറേജ്, ഗുഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അതിന് താഴെ അവയുടെ നമ്പറുകളും ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു നമ്പറാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾ ഇവിടെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ സ്ക്രീനിന്റെ താഴെ ഒരു ബട്ടൺ കാണുന്നില്ലേ, അത് നെക്സ്റ്റ് ടൈം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്തായാലും ഞാനിവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന ഓപ്ഷന് താഴെ കാണുന്ന 4 എന്ന നമ്പറിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതും കഴിയുമ്പോഴാണ് സ്ക്രീനിൽ പ്ലീസ് ടേക്ക് യുവർ കാർഡ് എന്ന് ഇതുപോലെ കാണിക്കുക. അപ്പോൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരാളുടെ SBI അക്കൗണ്ടിലേക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ എന്റെ ATM കാർഡ് വീണ്ടും മെഷീനിൽ ഇൻസെർട്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഡെപ്പോസിറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 4 ഓപ്ഷനുകളുള്ള ഈ സ്ക്രീനിൽ വീണ്ടും എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ബട്ടണാണ് പ്രസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്ന 2 ഓപ്ഷനുകളിൽ മുകളിലായി കാണുന്ന അതർ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ, അതിന്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മളിപ്പോൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ അക്കൗണ്ട് നമ്പർ അല്ല ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ട് നമ്പറാണ്. അതായത് നമ്മൾ ആർക്കാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ അക്കൗണ്ടിന്റെ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അവരുടെ പാസ്ബുക്കിൽ കാണുന്ന ആ 11 അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ സേവിങ്സ് അക്കൗണ്ടിന്റെ ആ 11 അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ ഇതിന്റെ കീപാഡിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ പ്രസ് ഇഫ് കറക്റ്റ്, പ്രസ് ഇഫ് നോട്ട് കറക്റ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണുന്നില്ലേ, അതിൽ പ്രസ് ഇഫ് കറക്റ്റ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് തെറ്റായിട്ടാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസ് ഇഫ് നോട്ട് കറക്റ്റ് എന്ന ബട്ടണിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ അക്കൗണ്ട് നമ്പർ മാഞ്ഞു പോകുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് കീപാഡിൽ കറക്റ്റായ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പ്രസ് ഇഫ് കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് നമ്പർ കറക്റ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നോട്ട് കറക്റ്റ് എന്ന ഓപ്ഷൻ ഞാൻ ഉപയോഗിക്കുന്നില്ല, പ്രസ് ഇഫ് കറക്റ്റ് എന്ന ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഈ സ്ക്രീൻ വരുന്ന സമയത്ത് ഈ രണ്ട് ബട്ടണുകൾ വർക്ക് ചെയ്യുന്നതല്ല, അപ്പൊ അതിന് താഴെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു. ഇവിടെയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആർക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ ATM കാർഡിന്റെ പിന്നല്ല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ മെഷീനിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡ് ഏതാണോ അതിന്റെ പിന്ന് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ അക്കൗണ്ടിന്റെ നമ്പർ, അവരുടെ പേരും ഒക്കെ ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ സർവീസ് ചാർജ് ആയിട്ട് 25 രൂപ നമ്മളിൽ നിന്ന് ഈടാക്കും എന്നും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. കൂടാതെ നമ്മൾ മറ്റൊരാൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 49,900 രൂപ വരെയേ ഒരു തവണ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ATM കാർഡ് പുറത്തേക്ക് എടുക്കുമല്ലോ. എന്നിട്ട് വീണ്ടും ATM കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് 49,900 രൂപ വരെ വീണ്ടും അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം, നിങ്ങളുടെ ATM കാർഡിന് SBI ഒരു ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ലിമിറ്റേഷൻ എത്രയാണോ നൽകിയിരിക്കുന്നത് അത്രയും രൂപ വരെ പല തവണകളായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ CDMലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ പേരും അതേപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ ഇവിടെ സ്ക്രീനിൽ കറക്റ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന യെസ് എന്ന ബട്ടണിലാണ് ഞാൻ ഇനി പ്രസ് ചെയ്യേണ്ടത്. ഈ സ്ക്രീനിലും ഈ മുകളിലത്തെ രണ്ട് ഈ ബട്ടണുകൾ വർക്ക് ചെയ്യുന്നതല്ല, അപ്പൊ ആ യെസ് എന്നതിന് സൈഡിലായി കാണുന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തതും ക്യാഷ് മൗത്ത് ഇവിടെ ഓപ്പൺ ആയി. ഞാൻ അതിലേക്ക് ഒരു 1,000 രൂപ വെച്ച് കൊടുക്കുന്നു. ഇനി സ്ക്രീനിലെ ആ എൻറർ എന്നതിന് സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഷട്ടർ അടയുകയും ക്യാഷിനെ മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം 1,000 സ്ക്രീനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വെച്ചു കൊടുത്ത നോട്ടുകൾ നല്ലതായതുകൊണ്ട് ഒന്നും തിരിച്ചു വന്നില്ല, അതുകൊണ്ട് 1,000 രൂപ തന്നെ അതിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ആഡ് മോർ എന്ന ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നേരെ ആ കൺഫേം എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ആ ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയും അതിന്റെ റെസിപ്റ്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രീനിൽ നമ്മുടെ CDMനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. നേരത്തെ പോലെ തന്നെ ഞാനൊരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോകളുടെ തംബ്നെയിലുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.